കൈയടിക്കാം റെബേക്ക സ്റ്റീഫനും സംഘത്തിനും. 6.5 ഇഞ്ച് കൊണ്ട് നാലുകെട്ടുകൾ തീർത്ത് വൈവിധ്യ കാഴ്ചകളാൽ ഹരം കൊള്ളുന്ന യുവതയെ വലിയ ക്യാൻവാസിൽ പകർത്തിയ വേറിട്ട ഹ്രസ്വചിത്രമാണ് റെബേക്ക സ്റ്റീഫന്റെ ചതുരമുറി 6.5. നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയണമെന്നും വിവേകങ്ങൾ നേരത്തെയാകണമെന്നും മുഹമ്മദ് സജീഷ് എന്ന സംവിധായകൻ ഈ ചിത്രത്തിലൂടെ വിളിച്ചു പറയുന്നിടത്താണ് ഈ 27 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ വിജയം. അമ്മയുടെ മനസ്സിലെ ഉള്ളറകളും മകളുടെ തിരിച്ചറിവിന്റെ ഘട്ടങ്ങളും സംവിധായകൻ മികച്ച രീതിയിൽ സന്നിവേശിപ്പിച്ചതാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്. മികച്ച ഫ്രെയിമുകൾ കൊണ്ട് വേറിട്ട അനുഭവങ്ങൾ ചിത്രം സമ്മാനിക്കുന്നുമുണ്ട്. ജീവിതത്തിൽ തിരിച്ചറിവുകൾ സംഭവിക്കുമെന്ന് ഉറപ്പാണെങ്കിലും എപ്പോഴാണെന്നത് ആർക്കും അറിയില്ല. നേരത്തെയായാൽ അത്രയും നല്ലത്. വീടിന്റെ ഉമ്മറത്ത് നാം കണ്ടിട്ടുള്ള തലമുറകൾ തമ്മിലുള്ള കലഹം പറഞ്ഞു തുടങ്ങുന്ന ഈ ചിത്രം പക്ഷെ ചെറിയ നിമിഷങ്ങൾ പോലും സൂം ചെയ്ത് പ്രേക്ഷകരുടെ ഉള്ളറകളിലേക്ക് കയറുകയാണ്. സമൂഹ മാധ്യമ ലോകത്ത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന റെബേക്ക തന്നെ നോക്കുന്നവരെയും ചുറ്റുമുള്ളവരെയും കാണാതെ പോകുമ്പോൾ ജീവിതത്തിലെ ചില സംഭവ മുഹൂർത്തത്തിലൂടെ തിരിച്ചറിവ് വരുത്തുകയാണ്. ഷമീർ മുഹമ്മദിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളെ ഐജു ആൻഡുവും രഞ്ജിത്തും ചേർന്ന് ഭംഗിയാക്കി. മലയാളികൾക്കിടയിൽ നേരത്തെ മുതൽ ചർച്ചയായ മഴക്കാറിൻ നിറുകെ എന്ന് തുടങ്ങുന്ന സിതാര ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം തനിമ ചോരാതെ ചിത്രീകരിച്ചതും ശ്രദ്ധേയമായി. യൂനിസിയോ ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഒരു ഹ്രസ്വചിത്രമെന്ന് തോന്നാത്ത വിധം പിന്നണിയിൽ വിദഗ്ധരെ ഉപയോഗിച്ചാണ് റബേക്കയുടെ കഥ മികച്ച രീതിയിലാക്കിയത്. നീസ്ട്രീമിലൂടെ പുറത്തുവിട്ട ഈ ചിത്രം സമ്മാനിക്കുന്ന കാഴ്ചകളുടെയും വൈകാരികതയുടെയും സംഗീതത്തിന്റെയും ചേരുവകൾ നിരവധി പ്രതീക്ഷകളും സമ്മാനിക്കുന്നുണ്ട്. ഒടുവിൽ ചിത്രത്തിൽ ഒളിപ്പിച്ചുവെച്ച ആ ട്രോഫിയുമായി പ്രേക്ഷകർക്ക് ആ പാട്ടിന്റെയും മഴയുടെയും അകമ്പടിയിൽ തിരിച്ചു നടക്കേണ്ടി വരുന്നു. അവിടെയാണ് റബേക്കയ്ക്കും സംഘത്തിനും കയ്യടി നൽകേണ്ടത്. എൻലൈറ്റ് ന്യൂസ്, എറണാകുളം.